രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഇന്ത്യൻ സേന ലഡാക്കിൽ നടത്തിയ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ഇന്ത്യ ചൈന തർക്കം നടക്കുന്ന ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രഹസ്യ ഓപ്പറേഷനിൽ ചൈനീസ് അധീനതയിലുണ്ടായിരുന്ന പാങ്കോങ് സോ തടാകത്തിന്റെ ദക്ഷിണതീരം ഇന്ത്യൻ സേന പിടിച്ചടക്കിയിരുന്നു. ഇതുകൂടാതെ അതിർത്തിയിലെ പല തന്ത്രപ്രധാന മലനിരകളും ഇന്ത്യ കൈപ്പിടിയിലൊതുക്കി. ഇതിനായി ഇന്ത്യ നടത്തിയ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഒരു മാസത്തെ രഹസ്യ ആസൂത്രണവും അസാധാരണ സേനാവിന്യാസ തന്ത്രങ്ങളുമെല്ലാം ചേർന്ന ഒരു വിജയകരമായ ഓപ്പറേഷനായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യ നടത്തിയത്. ഈ ഓപ്പറേഷൻ വിജയകരമായതോടെ ചൈനീസ് പക്ഷവുമായുള്ള ചർച്ചകളിൽ ഇനി ഇന്ത്യക്ക് വിലപേശാനുള്ള ഉപാധിയായി ഈ സ്ഥലങ്ങളെ ഉപയോഗിക്കാം. ചൈനീസ് പക്ഷത്തിനെതിരെ ഇന്ത്യക്ക് മേൽക്കൈ നേടാൻ സാധിക്കുന്ന 6 മുതൽ 7 ഇടങ്ങൾ ആദ്യം മനസ്സിലാക്കിയ ഇന്ത്യ ഓപ്പറേഷനായി തങ്ങളുടെ പനഗർ ബേസ്ഡ് മൗണ്ടൻ സ്ട്രൈക്ക് ഓപ്സിനെയും അതിനോടൊപ്പം സൈന്യത്തിന്റെ എലൈറ്റ് പാരാ സ്പെഷ്യൽ ഫോഴ്സ്, ചക്രതാ ബേസ്ഡ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് എന്നിവരെയും നിയമിച്ചു. ടിബറ്റ് അഭയാർത്ഥികളാണ് ചക്രതാ മൗണ്ടൻ സ്ട്രൈക്ക് ഓപ്സിലെ പ്രധാന അംഗങ്ങളെന്നതും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ നടക്കുന്നതിന് 24 മണിക്കൂർ മുൻപേ നൽകിയ സൂചനയിൽ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ സൻവി സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലഡാക്കിൽ പറഞ്ഞെത്തി. ചൈനീസ് നിരീക്ഷകരുടെയോ ഉപഗ്രഹങ്ങളുടെയോ കണ്ണിൽപ്പെടാതിരിക്കാൻ വലിയ സംഘങ്ങളായി നീങ്ങുന്നതിനു പകരം പലപ്പോഴായി ചെറിയ സംഘങ്ങളായാണ് സേന ലക്ഷ്യത്തിലേക്ക് നീങ്ങിയത്. ചൈനീസ് കണ്ണുകളിൽപ്പെടാതിരിക്കാൻ അസാധാരണമായ സേനാവിന്യാസമാണ് ഇന്ത്യ നടത്തിയത്. അതായത് 24 മണിക്കൂർ മുന്നേ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ സൻവി സിംഗിന്റെ നേതൃത്വത്തിലുള്ള മൗണ്ടൻ സ്ട്രൈക്ക് ഓപ്സ് ടീം ലഡാക്കിൽ പറന്നിറങ്ങി. ഇന്ത്യൻ ക്യാമ്പിൽ നടക്കുന്ന തയ്യാറെടുപ്പുകൾ ചൈനീസ് ഉപഗ്രഹങ്ങൾ പിടിച്ചെടുക്കാതിരിക്കാൻ ചെറിയ ടീമുകളും വളരെ കുറച്ച് ആയുധങ്ങളുമായി ഇന്ത്യൻ സേന ഓപ്പറേഷന് വേണ്ടി നീങ്ങി. 2 ടീമായി തിരഞ്ഞ സേനയിൽ 14 കോപ്സ് പ്രതിരോധത്തിനും 17 കോപ്സ് ആക്രമണത്തിനുമാണ് നിയോഗിക്കപ്പെട്ടത്. ഇതിനോടൊപ്പം ചൈനീസ് സേനയുടെ ശ്രദ്ധ തിരിക്കാൻ നിയോഗിക്കപ്പെട്ട മറ്റൊരു ടീമും തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തു. ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യ പിടിച്ചടക്കിയത് പാങ്കോങ് സോ തടാകത്തിന്റെ ദക്ഷിണതീരവും മറ്റു തന്ത്രപ്രധാന മലനിരകളുമാണ്. ഇതോടെ ചൈനീസ് പട്ടാളത്തിനെതിരെ വലിയ രീതിയിൽ മേൽക്കൈ നേടിയ ഇന്ത്യയെ ഇനി അതിർത്തിയിൽ നടക്കുന്ന ചർച്ചകളിൽ ചെറുതായി കാണാൻ ചൈനയ്ക്ക് സാധിക്കില്ല. വലിയ ആയുധങ്ങളോ മറ്റോ നീക്കാതെ ചൈനീസ് കണ്ണുകളെ കബളിപ്പിക്കുന്നതിൽ ഇന്ത്യ പൂർണ്ണമായും വിജയിച്ചു. ഇതുകൂടാതെ ഓപ്പറേഷനിൽ നിന്നും ചൈനയുടെ ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യ നടത്തിയ ഫാൾസ് ഫ്ലാഗ് മനുവറിഞ്ഞും വിജയം കണ്ടതോടെ ഇന്ത്യൻ ഓപ്പറേഷൻ വൻ വിജയകരമായി. ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പാങ്കോങ് സോ തടാകത്തിന്റെ ദക്ഷിണതീരവും കൈലാഷ് മലനിരകളിലെ റജൻല, റസങ്സോ എന്നീ തന്ത്രപ്രധാന മലനിരകളും ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് പിടിച്ചെടുക്കാനായി. ഭാവിയിൽ നടക്കുന്ന ഇന്ത്യ ചൈന കമാൻഡർ ലെവൽ ചർച്ചകളിൽ ഇന്ത്യക്ക് വിലപേശാനുള്ള ശക്തമായ ഉപാധിയാണ് ഈ പിടിച്ചെടുത്ത ഇടങ്ങൾ. ഇതുകൂടാതെ ഈ ഓപ്പറേഷനിടയിൽ അതിർത്തിയിലെ ഫിംഗർ ഏരിയകളിൽ കടന്നുകയറിയ ഇന്ത്യ ഫിംഗർ 4 ചൈനീസ് പോസ്റ്റുകളുടെ ചിത്രങ്ങളും പകർത്തിയിരുന്നു. ഇതോടെ പാങ്കോങ് തടാകത്തിന്റെ വടക്കേ തീരത്തിന്റെയും ചൈനീസ് അധീനതയിലുള്ള ഫിംഗർ 4 ദിശയിൽ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 2020 ഓഗസ്റ്റ് വരെ ചൈനീസ് ആധിപത്യം നിലനിന്നിരുന്ന ഇടങ്ങൾ ഇന്ത്യൻ കൈകളിലായതോടെ ചൈനയോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള ശക്തിയാണ് അന്ന് ഇന്ത്യക്ക് ലഭിച്ചത്. ഓഗസ്റ്റ് വരെ തങ്ങൾ അതിക്രമം നടത്തിയ ഇടത്തിൽ നിന്നും പുറത്തുപോകാൻ തയ്യാറാകാതെ ഇരുന്ന ചൈനയ്ക്ക് അന്ന് നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓഗസ്റ്റിൽ ഇന്ത്യൻ പട്ടാളം നടത്തിയ ഓപ്പറേഷൻ ചൈനയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ചൈനീസ് പട്ടാളത്തിനെതിരെ മേൽക്കൈ നേടാൻ ഇന്ത്യയെ സഹായിക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നതായിരുന്നു നമ്മുടെ സൈന്യത്തിന്റെ ആദ്യ ലക്ഷ്യം. അതിൽ വിജയിച്ചതോടെ ഇന്ത്യയുടെ ബാക്കി നീക്കങ്ങളെല്ലാം വിജയമാവുകയായിരുന്നു.